ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അങ്ങനെ വൈകുന്നേരമൊക്കെ ചെറുതായിട്ടൊക്കെ ഇവിടെ ഇതിൻ്റെ മുറ്റത്തൊക്കെ ഈ ഏരിയയിലൊന്ന് ഇറങ്ങി നിൽക്കുന്നല്ലാതെ നമ്മൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറുണ്ടായില്ല. കുഞ്ഞിനെയും കൊണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഇവിടെ വന്ന് നിൽക്കും പുറത്തേക്ക് ഇറങ്ങുന്നല്ലാതെ അവരെയും രണ്ടുപേരും കൂടി നമ്മൾ ഈ ഒരു ഒന്നൊന്നരാഴ്ചയായിട്ട് നമ്മളെങ്ങും പോയില്ലായിരുന്നു. ചെറിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ അടുത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെയൊക്കെ പോയിന്നല്ലാതെ നമ്മൾ ഒന്നരാഴ്ച മുന്നേ സ്ഥിരമായിട്ട് ഒരാഴ്ച നടക്കാനായിട്ട് പോയായിരുന്നു ഈവനിങ്. ആ ഒരു ആഴ്ച നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നല്ല ക്ലൈമറ്റ് കിട്ടിയായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ ഇപ്പം ഇന്ന് തൊട്ടാണ് ഒന്ന് 18-19 ആ ഒരു ഇതിലേക്കായി. ആ ഒന്നരാഴ്ച ലാസ്റ്റ് ഒരു ഒന്നരാഴ്ച മഴയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മഴയൊക്കെ മാറി നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് 18 നമുക്ക് ക്ലൈമറ്റ് ഉള്ളത്. അപ്പോൾ നടക്കാനൊക്കെ പോകാൻ പറ്റി നല്ലതാണ്. നമുക്ക് പോകുന്ന വഴി കാണാം, എല്ലാ ആൾക്കാരും നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഷോർട്സൊക്കെ ഇട്ട് എല്ലാ ആൾക്കാരും എന്താ പറയുക, ജോഗിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, പിള്ളേരെയും കൊണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവനൊരു നമ്മുടെ കയ്യിൽ ഒരു സ്ട്രോളർ ഉണ്ട്. സ്ട്രോളറിനെ എത്തി നമുക്ക് കുറച്ച് വെയിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താ പറയുക, വെയിലൊക്കെ മാറണമെങ്കിൽ തന്നെ ഒരു 5:30-6 ആയാലും ചെറുതായിട്ട് വെയിലൊന്ന് താഴത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു 4-5 ഉള്ള ഒരു വെട്ടമില്ല. ആ വെട്ടം മാറണമെങ്കിൽ ഇവിടെ ഒരു 8:30-9 കഴിയണം. അതുവരെ ഇവിടെ ശരിക്കും പകൽ പോലെ തന്നെയാണ്. രാത്രി 8:00-8:30 വരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് 8:30 തന്നെയാണെന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം വാച്ചിൽ നോക്കിയിട്ട് കൺഫേം ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം നമുക്ക് സമയം പുറത്ത് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സമയം പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ പോകുന്ന വഴി ബാക്കി കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് നമ്മൾ നടന്ന് ഏതെല്ലാം വഴിയിലെത്തിയുണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് പോകാനായിട്ട് ഉള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മെയിൻ റോഡ് സൈഡ് കാണുന്നുണ്ട്. അതിൻ്റെ നേരെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിലേക്ക് വന്നിട്ടാണെങ്കിൽ ഇതിപ്പോൾ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും നടക്കാനായിട്ട് അങ്ങനെ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഇറങ്ങി, പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ സൈഡായിരുന്നു. ഈ സൈഡിലേക്ക് നമ്മളങ്ങനെ വന്നിട്ടുണ്ടായില്ല. ഇവിടെ ഇതേപോലെ എല്ലാം ഫുള്ള് വീടുകളാണ്. നമുക്കിതേപോലെയുള്ള പാത്ത്, വാക്കിങ്ങിനുള്ള പാത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കൊച്ചിൻ്റെ സ്ട്രോളർ ആയിട്ട് സുഖമായിട്ട് ഇതേപോലെ നടന്നു പോവാം. എല്ലായിടത്തും ഈ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പൂവിലൊരു മഞ്ഞ അതേപോലത്തെ ഒരു പൂ പുല്ലിൻ്റെ ഇടയിലൊക്കെ വന്ന് ഒത്തിരി ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ വേഗം നമ്മൾ മെയിൻ റോഡ് സൈഡ് എത്തി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന റോഡ്. ഇവിടെ നിന്ന് 100 മീറ്റർ ഉള്ളൂ നമ്മുടെ വീട് കാണാം. ഇവിടെ നേരെ നോക്കിയാൽ കാണാം. എല്ലാവരും ഇതേപോലെ നടക്കാനൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. നല്ല വെയിലുണ്ട്, എന്നാലും എല്ലാവരും വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് നടക്കാനിറങ്ങുന്ന സമയമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ട്രിപ്പിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. സമ്മർ ആയതോടുകൂടി എല്ലാ ആൾക്കാരും ഇവിടുത്തെ ഈ എന്താ പറയുക, ബാക്ക് യാർഡിലെയും ഫ്രണ്ട് യാർഡിലെയൊക്കെ പുല്ലൊക്കെ ക്ലീൻ ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണ ആ ഒരു വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ ഓണർ അങ്കിൾ ഞാനും അവിടെ കൂടിയിട്ട് ഇതിൻ്റെ നമ്മുടെ സ്റ്റോറേജ് ഹൗസിൽ ഗ്യാരേജിൽ ഇതിൻ്റെ പുല്ല് കിട്ടുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്നലെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായപ്പോൾ ഇന്ന് രാവിലെ അങ്കിള് വെളുപ്പിനെ അങ്കിളിന് അവിടെ പോകാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്യാം, ഫുള്ള് ബാക്ക് യാർഡ് ഫ്രണ്ട് യാർഡ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ അങ്കിള് രാവിലെ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് യാർഡൊക്കെ ഫുള്ള് പുല്ല് വെട്ടി അതിൻ്റെ ലെങ്ത് അനുസരിച്ച് അതിൻ്റെ കറക്റ്റായിട്ട് അങ്കിളെല്ലാം വൃത്തിയാക്കി ക്ലീനായിട്ട് ചെയ്തു. ഇനി എൻ്റെ ഏരിയ ആണ് ഈ ബാക്കിൽ കാണുന്ന ഈ ഏരിയ മൊത്തം ഞാൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ആ മെഷീൻ വെച്ച് ഇനി ചെയ്യണം. ഇന്ന് എന്തായാലും അതിന് എനിക്ക് സമയം കിട്ടിയില്ല, പകലെ കുറച്ച് ബിസി ആയിരുന്നു. കുഞ്ഞിൻ്റെ ഡേ കെയർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേസ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ റിവ്യൂ ഒക്കെ ഉള്ളത് കുറച്ച് നേരം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു വെച്ചു. അതിനെ നമ്മൾ വിളിച്ച് ചോദിക്കാനായിട്ട് നമ്പറൊക്കെ എടുത്ത് വിളിച്ചു. സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് എല്ലാം ക്ലോസ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി മൺഡേ രാവിലെ ഇരുന്നിട്ട് അതിൻ്റെ ഡേ കെയർ നമ്പറുകളിലേക്ക് ഓരോന്ന് വിളിച്ച് ചോദിച്ചു എവിടെയാണ് അവൈലബിലിറ്റി ഉള്ളത് അത് ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോൾ കുഞ്ഞിനെ ഡേ കെയറിലാക്കാനല്ല, ഇവിടെ ഒരു വർഷം മുന്നേക്കാണ് ആൾക്കാർ ഡേ കെയർ രജിസ്റ്റർ ചെയ്തിരുന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഡേ കെയർ കിട്ടണം. അതേപോലെ നമ്മൾ വീടിനകത്ത് നടത്തുന്ന ഡേ കെയറുകൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് വീടുകളിൽ വീടിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്, അത് നമ്മൾ പ്രിഫർ ചെയ്യുള്ള. അല്ലാത്ത നമ്മൾ നോർമൽ സെൻ്ററായിട്ടുള്ള ഡേ കെയറുകളാണ് നോക്കുന്നത്, അതും വീടിൻ്റെ അടുത്തായിട്ടുള്ള അടുത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ അടുത്ത് രണ്ടു കൊണ്ട് നമ്മൾ കണ്ടു, വോക്കബിൾ സെൻസിലുള്ളത് കണ്ടു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ നമുക്ക് ഇപ്പോൾ കാറില്ലെങ്കിൽ പോലും കുഞ്ഞിനെ ആക്കാനും പോയിട്ട് വരാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ. ഇനി നല്ലത് അടുത്തുള്ളത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചെറിയ ഒരു 5 മിനിറ്റ് ഡ്രൈവൊക്കെ ഉള്ളത് ആയാലും കുഴപ്പമില്ല. ഏതായാലും ഏതാ കിട്ടണമെന്ന് അറിയില്ല, കിട്ടുമോയെന്ന് തന്നെ അറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്ത് ഇടുന്നവരൊക്കെ ഉണ്ട്. ക്യൂ നമ്മൾ മിക്കവാറും വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം തിങ്കളാഴ്ച തൊട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത എന്നാണോ വീക്ക് ഡേയ്സിൽ ഈവനിങ് ടൈം കിട്ടുന്ന മെഷീൻ എടുത്തിട്ട് ഇത് മൊത്തം ഒന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഹോം ഡിപ്പോ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, നമ്മുടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് റോസ് ഒക്കെ ഉണ്ട്. റോസ് അത് പച്ചപിടിച്ച് വരുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉണങ്ങി പോയതായിരുന്നു, പക്ഷേ പിന്നെയും കിളുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ഏരിയയിൽ കുറച്ച് ഏരിയ സ്പേസ് ഫ്രീ ഉണ്ട്, അപ്പോൾ അവിടെയായിട്ട് കുറച്ച് ഇതേപോലെ കുറച്ചുകൂടെ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ പുല്ലൊക്കെ വെട്ടിയിട്ട് ഈ ഏരിയയിൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ചെറിയ ഏരിയയോട് കൂടി ആ പോർഷനിലും നമ്മളൊന്നും ചെടികളൊന്നുമില്ല, ആ ഒരു ബോക്സിനകത്ത് ചെടികളൊന്നുമില്ല, അവിടെ കുറച്ച് ചെടികൾ മേടിക്കണം. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഇതേപോലെ തന്നെ ബോക്സ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ള ഇതിൻ്റെ ആ മരത്തിൻ്റെ കഷ്ണം നമ്മൾ മേടിച്ചിട്ട് ഒരു ബോക്സ് പോലെ നമുക്കത് അതിൻ്റെ ചെറിയ പീസസ് ഉണ്ട്, പീസും അതിൻ്റെ ആണിയൊക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഇതേപോലെ ഇവിടെ നിന്ന് ഒരു ലെങ്ത്തിൽ നല്ല ലെങ്ത്തിൽ ഇവിടെ ഇങ്ങനെ കൂടി ബാക്കി സ്പേസുകളും കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അവിടെ വെജിറ്റബിൾ നടന്നതാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഉള്ള ഈ രണ്ട് ബോക്സിലും നമുക്ക് ഫ്ലവേഴ്സ് ഇട്ടിട്ട് ഇപ്പോൾ ചെയ്യാൻ പോണതിനകത്ത് വെജിറ്റബിൾ, ഇവിടെ സാധാരണ ആൾക്കാർ എന്തൊക്കെ വെജിറ്റബിൾ നടണമെന്ന് എനിക്കറിയില്ല, അങ്കിളിനോട് ചോദിക്കണം. അങ്കിൾ ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. അങ്കിൾ ഇതൊക്കെ ഒരു ഹോബിയാണ്. അപ്പോൾ അങ്കിൾ നമ്മൾ ശരിക്കും ഫുള്ള് ചെയ്യേണ്ട കാര്യമില്ല, അങ്കിളുടെ കൂടെ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. പുള്ളിക്ക് ഇത് ഭയങ്കര പാഷനും ഹോബിയൊക്കെയാണ്, പുള്ളി ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ വീക്കെൻഡിൽ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല, ഒരു മിനിറ്റ് പോലും. അപ്പോൾ പുള്ളി ഇതൊരു ഹോബിയായിട്ട് എടുത്ത് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ കൂടെ നിന്ന് കൊടുത്താൽ മതി. പുള്ളി പറഞ്ഞു ഹോം ഡിപ്പോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ സോയിലും പിന്നെ ഇതിൻ്റെ ആ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിക്കണം. അതിപ്പോൾ അത് മേടിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് അതിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ നടണം. ഇനി ഒരാഴ്ച ഈ വരുന്ന ഒരു ഒന്നരാഴ്ചത്തെ ഒരു 10-15 ദിവസത്തെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് നല്ല ക്ലൈമറ്റാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നടക്കാൻ പോകാനും അല്ലെങ്കിൽ ഔട്ടിങ്സൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ടൈമാണ്. നമ്മുടെ നടത്തൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. ചെറിയൊരു ഒരു 500-600 മീറ്റർ ഒരു പെരിമീറ്റർ വരുന്ന രീതിയിൽ ചെറിയൊരു റൗണ്ടിൽ നമ്മൾ പോയിട്ട് വന്നാൽ ഒത്തിരി ദൂരമൊന്നും പോയില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഇവനെ ഉറക്കിയിട്ട് വേണം നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ നോക്കാനായിട്ട്. നാളെ സൺഡേ ആണ്, അപ്പോൾ നാളെ രാവിലെ ചർച്ചിൽ പോകണം. അപ്പോൾ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.